ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ടിക്കറ്റ് ഫിനാലെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ടാസ്ക് ഇപ്പൊ അവസാനിച്ചു. അണ്ടർവേൾഡ് എന്നായിരുന്നു ടാസ്കിന്റെ പേര്. പൂളിൽ ചാടി ഓരോരുത്തരുടെ മുഖമുള്ള നാണയങ്ങൾ കുറഞ്ഞ ടൈം ലിമിറ്റിൽ എടുത്തുകൊണ്ടുപോയി ആ ഒരു പെഡസ്റ്റലിൽ വെക്കണം എന്നതായിരുന്നു ടാസ്ക്. 7 മിനിറ്റ് എടുത്ത ശോഭയാണ് ഈ ഒരു ടാസ്കിലെ ലീസ്റ്റ് സ്കോറർ. 1 പോയിന്റ് ആണ് ശോഭയ്ക്ക് ലഭിച്ചത്. ബ്രീത്ത് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ശോഭയ്ക്ക്, അത് ചിലപ്പോൾ പരിചയം ഇല്ലാത്തതുകൊണ്ടാവാം. 4 മിനിറ്റ് ആയിരുന്നു സിറീന എടുത്ത ടൈം. 2 പോയിന്റുകളാണ് സിറീനയ്ക്ക് ലഭിച്ചത്. 3 മിനിറ്റും 58 സെക്കൻഡുകളും എടുത്താണ് വിഷ്ണു ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. 3 പോയിന്റുകളാണ് വിഷ്ണുവിന് ലഭിച്ചത്. 3 മിനിറ്റും 39 സെക്കൻഡുമാണ് റനീഷ എടുത്തത്. 4 പോയിന്റുകളാണ് റനീഷയ്ക്ക് ലഭിച്ചത്. 2 മിനിറ്റും 52 സെക്കൻഡുമാണ് ജുനൈസ് എടുത്തത്. 5 പോയിന്റുകളാണ് ജുനൈസിന് ലഭിച്ചത്. 2 മിനിറ്റും 15 സെക്കൻഡുമാണ് റിനോഷ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത്. 6 പോയിന്റുകളാണ് റിനോഷിന് ലഭിച്ചത്. 2 മിനിറ്റും 6 സെക്കൻഡുകളും എടുത്താണ് ഷിജു ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. 7 പോയിന്റുകൾ ഷിജുവിന് ലഭിച്ചു. 1 മിനിറ്റും 8 സെക്കൻഡും എടുത്താണ് മിഥുൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. 8 പോയിന്റുകളാണ് മിഥുന് ലഭിച്ചത്. 1 മിനിറ്റും 6 സെക്കൻഡും എടുത്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത നാദ്രയ്ക്ക് 9 പോയിന്റുകൾ ലഭിച്ചു. ഈ ടാസ്ക് വിജയിച്ചത് അഖിൽമാരാണ്. 27 സെക്കൻഡുകൾ മാത്രം എടുത്താണ് ഈ ഒരു ടാസ്ക് മാരാട് വിജയിച്ചത്. ഇന്നത്തെ ഈ ഒരു ടാസ്കിലാണ് അഖിൽമാരാട് എന്ന ഗെയിമറുടെ ശരിക്കുമുള്ള ഒരു ഗെയിം സ്പിരിറ്റ് കാണാൻ ഇടയായത്. കഴിഞ്ഞ 2 ദിവസം എൻഡ്യൂറൻസ് ടാസ്ക് ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നു മാരാട് ഉഴപ്പിയത്. ഇത് ഇങ്ങനൊരു ടാസ്ക് ആയതുകൊണ്ടാണ് തകർത്ത് കളിച്ചത്. എന്തായാലും ഡക്കൗട്ട് ആവാനും മാരാട്ക്ക് അറിയാം, ടോപ്പ് സ്കോറർ ആവാനും പുള്ളിക്കറിയാം. അത് വീണ്ടും മാരാട് തെറിയിച്ചു. അങ്ങനെ മാരാട്ക്ക് ഓവറോൾ ലഭിച്ചത് ഇപ്പോൾ 12 പോയിന്റുകളാണ്. ഇന്നലെയും അതിന് പിറ്റേ ദിവസവും കിട്ടിയ 1 പോയിന്റും ഓരോ പോയിന്റുകൾ വീതം. നാദ്രയാണ് ഇപ്പോൾ സ്കോർ ബോർഡിൽ ലീഡിംഗ്. അതിൽ മാറ്റമൊന്നുമില്ല. 28 പോയിന്റുകളാണ് നാദ്ര നേടിയത്. ഈ ഒരു ടാസ്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താണെന്ന് അറിയില്ല, ആ ഒരു ത്രില് എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതും ഈ ഒരു ടാസ്കിൽ മാരാട് വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. കാരണം ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ഒന്നുമല്ല. എൻഡ്യൂറൻസ് ടാസ്കിലൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് മേടിച്ചാണ് കളിക്കാതിരുന്നത് എന്ന് ഇന്നലെ കൺഫെഷൻ റൂമിൽ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി. നാദ്ര മെഹറിൻ ടിക്കറ്റ് തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ലീഡുണ്ട് നാദ്രയ്ക്ക് സ്കോർ ബോർഡിൽ. ഇന്നിനി എത്ര ടാസ്ക് ഉണ്ടെന്നൊരു ഐഡിയയും ഇല്ല. ഒരു പസിൽ ടാസ്കും കൂടി വരാനുണ്ട്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം.